ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലെവലിംഗിലെ ടെക്നിക്കൽ ടേമുകളായ ലൈൻ ഓഫ് കോളിമേഷൻ, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ബബിൾ ലൈൻ, വെർട്ടിക്കൽ ആക്സിസ് എന്നീ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്. ഈ ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേര് ഡംബി ലെവൽ എന്നാണ്. ഇത് ഡംബി ലെവലിന്റെ മറ്റൊരു ഫിഗർ ആണ്. ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ടെലസ്കോപ്പ്. ഇവിടം മുതൽ ഇവിടം വരെ, അതായത് ദൂരെയുള്ള വസ്തുക്കളെ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടെലസ്കോപ്പ് എന്ന് പറയും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പോയിന്റിന് പറയുന്നത്, ഈ പോയിന്റ് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതായത് ഈ ടെലസ്കോപ്പിന്റെ ഈ ഒരു വശത്ത് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഈ വശത്താണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക, ഈ വശത്താണ് നമ്മുടെ കണ്ണുണ്ടാവുക, ഈ വശത്താണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. അതിന് ഓരോന്നിനും ഓരോ പേരാണ് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ഭാഗം, അതായത് ഇപ്പൊ നമുക്കറിയാം നല്ല ലെൻസ് ടെലസ്കോപ്പുകളുടെയൊക്കെ ലെൻസ് എങ്ങനെ ഉണ്ടായിരിക്കും, അതിന് ഐ പീസ് എന്നാണ് പറയാം. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര്, അതിന്റെ ഉള്ളിലുള്ള ഒരു ഇതിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് ഐ പീസ് എന്ന് പറയാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തിരിച്ച് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ഒരുത്തരുടെ കണ്ണിന്റെ പവറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഐ പീസ് എന്ന് പറയും. ഐ പീസ് പോലെ നമ്മളിപ്പോ ഫോണിൽ സൂം ചെയ്തെടുക്കണ്ടല്ലോ, അതേപോലെയുള്ള വേറൊരു ഉപാധിയാണെന്ന് മാത്രം. ഫോണിൽ സൂം ചെയ്തെടുക്കുന്ന പോലെയുള്ള ഒന്നാണ്. ഓക്കെ, ഇന്ന് വേറെ കുറച്ച് സംവിധാനങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ കണ്ണുകൊണ്ട് നോക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഐ പീസ് എന്നത്. ഈ ഐ പീസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡയഫ്രം ഉണ്ട്. ഐ പീസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡയഫ്രം ഉണ്ട്. ഈ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ടെലസ്കോപ്പ്, ടെലസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് ഈ പറയുന്നത്. അതിൽ നമ്മൾ നോക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഐ പീസ്. ഐ പീസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡയഫ്രം ഉണ്ട്. ഡയഫ്രത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡയഫ്രത്തില് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇതുണ്ട്, രണ്ട് ഹെയർ, ക്രോസ് ഹെയർ എന്നാണ് അതിന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്രോസ്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരിക്കും. അപ്പൊ ഡയഫ്രത്തിലുള്ള ക്രോസ് ഹെയർ ആണിത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോ, കണ്ണുകൊണ്ട് നോക്കുമ്പോ നമുക്ക് ആദ്യം ഇവിടെ കാണുന്നത് ഒരു ഡയഫ്രമാണ്. ഡയഫ്രത്തിലുള്ള ക്രോസ് ഹെയർ ആണ് ഈ കാണുന്നത്. ക്രോസ് ഹെയർ ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോ ഈ വലിയ തോക്കുകളിലൊക്കെ ഇങ്ങനെ ദൂരെ ഉള്ളതിനെ വെടിവെക്കാനൊക്കെ തോക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തെ ക്രോസ് ഹെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ എന്താ മൊബൈലിലൊക്കെ ഗെയിമൊക്കെ കളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എത്ര പേര് കളിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ വെടിവെക്കുന്നതിന് ഇങ്ങനത്തെ ക്രോസ് ഹെയറുകളൊക്കെ കാണാറുണ്ട്. ഓക്കെ, അത് ഉപയോഗിച്ച് കളിക്കാനല്ല പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അതിന് പറയുന്ന പേരാണ് ക്രോസ് ഹെയർ. അപ്പൊ ഇതിലൊരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തില് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ക്രോസ് ഹെയർ. ഈ പേരുകളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടാവണം. അടുത്തതാണ് ഒബ്ജക്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലെൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ലെൻസ് ആയിരിക്കും. ദൂരെയുള്ള വസ്തുക്കളെ ഇങ്ങോട്ട് അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒബ്ജക്റ്റ് ലെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോക്കസിന്റെ അവിടെ ഒരു ലെൻസ് കൂടിയുണ്ട്. ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി വിശദമായിട്ട് പരിചയപ്പെടാം. ഇത്രയും കാര്യങ്ങള് ഒരു ടെലസ്കോപ്പ്, ഇപ്പൊ നമുക്ക് ഇനിയുള്ള ടേംസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ളതാണ്. ലെവലില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ലൈൻ ഓഫ് കോളിമേഷൻ ഈസ് ദി ലൈൻ ജോയിനിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർ ഇൻ ദ ഡയഫ്രം and the optical center of object glass and its continuation. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോ വെറും ടെലസ്കോപ്പ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ടെലസ്കോപ്പിലെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഐ പീസ് എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെയാണ് ഡയഫ്രം ഉണ്ടാവുക, ഇവിടെയാണ് ക്രോസ് ഹെയർ ഉള്ളത്. അപ്പൊ ഈ ക്രോസ് ഹെയറും അതുപോലെ തന്നെ ഒബ്ജക്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഉണ്ടാവുക. ഒബ്ജക്ട് ഗ്ലാസും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതും അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ലൈനിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്നുള്ളത്. ഒന്നുകൂടി നോക്കാം. നേരത്തെ പറഞ്ഞു ക്രോസ് ഹെയർ എന്ന് പറയുന്നത് ഡയഫ്രത്തിലാണ് ഉണ്ടാവുക. ഡയഫ്രം മുതൽ
അതുപോലെ ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്ന അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന് പറയുന്ന പേരാണ് ലൈൻ ഓഫ് കോളിമേഷൻ. ഇതൊരു ഇമാജിനറി ലൈൻ ആണ്. ആ ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇമാജിനറി ലൈൻ ആണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നത് അങ്ങനെയാണ്. അതായത് ക്രോസ് ഹെയറും അതുപോലെ ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്റർ കൂടെയുള്ള ഒരു ഇമാജിനറി ലൈനിന് പറയുന്ന പേരാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്നത്. ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ദ സെന്റർ ഓഫ് ഐ പീസ്. ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ്, അതായത് സെന്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസും അതുപോലെ തന്നെ ഐ പീസ് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഭാഗവും അതിന്റെ സെന്ററും തമ്മിലുള്ള ലൈനിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. അതായത് ടെലസ്കോപ്പിന്റെ കറക്റ്റ് സെന്റർ കൂടെ വരുന്ന ആ ഒരു ലൈൻ ഉണ്ടാവും, അതിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് ഐ പീസ് എന്ന് പറയുന്ന സെന്റർ ഓഫ് സോറി ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. സാധാരണഗതി പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ, എററുകളൊന്നും ഇല്ലാത്ത ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ, അത് പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സിസ് ഓഫ് ടെലസ്കോപ്പും ലൈൻ ഓഫ് കോളിമേഷനും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഇതില് ഇതാണ് നമുക്ക് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. നേരത്തെ അതേ ഫിഗർ തന്നെയാണ്. ഇത് ഐ പീസ് ഒബ്ജക്ട് ഗ്ലാസ്. ഈ ഐ പീസ് ടു ഒബ്ജക്ട് ഗ്ലാസിന്റെ ലൈനിന് പറയുന്ന പേരാണ് ആ ഒരു ആക്സിസ് ഉണ്ടാവും, അതിന്റെ ആക്സിസിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്നുള്ളത്. ബബിൾ ലൈൻ എന്നാണ് അടുത്ത ടേം. ബബിൾ ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ടാൻജൻഷ്യൽ ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ഓർ ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് മിഡിൽ പോയിന്റ്. അതായത് ഇതാണ് ഒരു ബബിൾ ട്യൂബ്. അതായത് ഒരു ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാത്രമേ വോയിഡ്സ് ഉണ്ടാവുള്ളൂ, ബാക്കി ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ബബിൾ ലൈൻ എന്ന് പറയുന്നത് ഇതൊരു ബബിൾ ട്യൂബ് ആണെങ്കിൽ, ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ ഉള്ള ട്യൂബാണ്, അതിൻ്റെ ഉള്ളില് ലിക്വിഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ അതാ ബബിൾ ബബിൾ എവിടെയാണോ ഇരിക്കുന്നത്, അതായത് മിഡിലുള്ള ടോപ്പ് പോയിന്റ്, ആ ടോപ്പ് പോയിന്റുകൾക്ക് ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിന് പറയുന്ന പേരാണ് ബബിൾ ലൈൻ എന്നുള്ളത്. അടുത്ത ഒരു ടേം ആണ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് എന്താന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് പ്ലംബ് ലൈനിന്, പ്ലംബ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈനിന് പറയുന്ന പേരാണ്. അതായത് ഒരു ഒരു പെർട്ടിക്കുലർ ആക്സിസിനെ വെച്ചിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും, അതിനെയാണ് എന്ത് പറയുന്നത്, ആ ടെലസ്കോപ്പിന്റെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ടെലസ്കോപ്പിന് രണ്ട് ആക്സിസ് ഉണ്ട്, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആയത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയും, അതിന് നേരെ 90 ഡിഗ്രി ആയിട്ടുള്ളതായിരിക്കും വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്.